സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ യുവജനങ്ങൾക്കുള്ള പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ തലങ്ങളിൽ ധാരാളം പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്, ധാരാളം സംഘടനകൾ. അപ്പോൾ അത്തരം സംഘടനകളുടെ പങ്ക്, അത്തരം സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെ പങ്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ, ഈ ഭാഗമാണ് നമ്മൾ നോക്കുവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് പ്രധാനമായും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു കാലമാണ് നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം പല ഘട്ടങ്ങളായി, സ്വാതന്ത്ര്യ സമരം പല ഘട്ടങ്ങളായി നടന്നിരുന്നു. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ ഒരു പ്രധാനപ്പെട്ട ഏടാണ്. അതിനു മുമ്പ് തന്നെ പല ഗോത്രവിഭാഗങ്ങൾക്കിടയിലും അസംഘടിതരായ പല വിഭാഗങ്ങളും നാട്ടുരാജാക്കന്മാരും ഒക്കെ ഇന്ത്യയിൽ പല ഘട്ടങ്ങളിലായി സമരങ്ങളിൽ, യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു, പൊരുതിയിരുന്നു. ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 വിപ്ലവം, ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച, ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച ആ വിപ്ലവമൊക്കെ, അതിൻ്റെ സ്ഥാനത്ത് പൈക്ക കലാപം, ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ നടന്ന, ഒഡീഷയിൽ നടന്ന പൈക്ക കലാപം, 1817 പൈക്ക കലാപം ഒന്നാം സ്വാതന്ത്ര്യ സമരമായി സാംസ്കാരിക വകുപ്പ് അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ പല മാറ്റങ്ങളും ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിലേക്കൊരു എത്തിനോട്ടമാണ് നാം നടത്തുന്നത്. നമ്മുടെ വിദേശികളുടെ വരവ് മുതൽ നമ്മളിങ്ങനെ ഒന്ന് വേഗത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവരും സ്ക്രീനൊന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങളും നോക്കൂ. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി വന്ന, ആധിപത്യം സ്ഥാപിച്ച വിദേശികൾ അറബികളാണ്. എന്നാൽ റോമക്കാർ, ഫിനിഷ്യന്മാർ, അതുപോലെ തന്നെ അങ്ങനെ മറ്റു പല വിഭാഗങ്ങളും, മറ്റു പല പ്രബലരായ വിഭാഗങ്ങളും ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യമായി ആധിപത്യം സ്ഥാപിച്ച ഒരു വിദേശി എന്ന് പറയുമ്പോൾ അറബികളാണ്. എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇന്ത്യയിൽ വഴിതെളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയുമായിട്ട് പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് യൂറോപ്യന്മാരുമായിട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. അതും പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, ഡച്ച്, ഫ്രഞ്ച്, അതുപോലെ തന്നെ ഡാനിഷ്, അതുപോലെ തന്നെ സ്വീഡൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല രാജ്യങ്ങളും, പല യൂറോപ്യൻ ശക്തികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പി എസ് സി പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തുന്ന വർഷം 1498. നമുക്ക് എല്ലാവർക്കും അറിയാം വാസ്കോഡിഗാമ കാപ്പാട് കാലുകുത്തിയതിനെ കുറിച്ച് നമുക്ക് അറിയാം, 1498. അപ്പോൾ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച ആദ്യ വിദേശികൾ അറബികളും, ആധിപത്യം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി എന്ന് പറയുമ്പോൾ പോർച്ചുഗീസുകാരുമാണ്. അപ്പോൾ പോർച്ചുഗീസുകാരെ തുടർന്ന് യൂറോപ്യൻ ശക്തികളായിട്ടുള്ള ഇംഗ്ലീഷുകാർ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു 1600. അതിനുശേഷം അവർ ഇന്ത്യയിലെത്തി. നമുക്കറിയാം അവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രഹരം നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തത്. തുടർന്ന് ഡച്ചുകാരെ പരിശോധിക്കുകയാണെങ്കിൽ 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ചുകാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു, 1664 ഇവിടെ എത്തുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാർ 1498, ഇംഗ്ലീഷ് 1600, ഡച്ചുകാർ 1602, ഫ്രഞ്ച് 1664. അപ്പോൾ അങ്ങനെ പ്രബലരായിട്ടുള്ള നാല് യൂറോപ്യൻ ശക്തികളെക്കുറിച്ചും ആദ്യം വന്ന വിദേശികളെ ആയ അറബികളെക്കുറിച്ചും പറഞ്ഞു. ഫിനിഷ്യൻ, ചൈനീസ്, അറബ്, ഇങ്ങനെ പല രാജ്യക്കാരും ഇവിടെ വന്നിട്ടുള്ളതാണ്, ഗ്രീക്കുകാർ വന്നിട്ടുള്ളതാണ് പറയപ്പെടുന്നതിന് മുമ്പ്. പ്രബലരായ ശക്തികളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പറയപ്പെട്ടത്.
അപ്പോൾ ആ കാര്യം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ വിട്ടുപോയ പ്രബലരായ ഈ യൂറോപ്യൻ ശക്തികളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ വിട്ടുപോയ പ്രബലരായ ശക്തികളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷുകാർ നമുക്കറിയാം ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനി അല്ലേ. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ 1947 ഇന്ത്യ വിട്ടുപോയി. ഫ്രഞ്ച് അധീന പ്രദേശങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പോണ്ടിച്ചേരി നമ്മൾ കേട്ടിട്ടുണ്ട്, മാഹി, യാനം, കാരിക്കൽ, അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ വിട്ട് 1954 ഫ്രഞ്ചുകാർ ഇവിടെ വിട്ടു പോയി. അതുപോലെ പോർച്ചുഗീസുകാർ നമ്മൾ ഇവിടെ വിട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ നമ്മൾ നമ്മുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഐക്യരാഷ്ട്രസഭ വരെ ചെന്നെത്തിയ ഒരു പ്രശ്നത്തിലൂടെ, ഒരു പ്രമേയത്തിലൂടെയൊക്കെ 1961 പോർച്ചുഗീസുകാർ ഈ മണ്ണ് വിട്ടു പോവുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടത്. അപ്പോൾ വിദേശ ശക്തികളുടെ ഒരു ജൈത്രയാത്ര തന്നെ നമ്മുടെ നാട്ടിലേക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏഷ്യയിൽ ഒരു PSC ചോദ്യം കൂടിയാണ്, നേപ്പാൾ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും, ഏഷ്യയിലെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഒരു ശക്തിയായിരുന്നു, ഒരു രാജ്യമായിരുന്നു ബ്രിട്ടീഷ് എന്ന് പറയുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. അത്രമാത്രം പ്രദേശങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്നു, പ്രദേശങ്ങളിൽ അവരുടെ അധീനതയിലായിരുന്നു. മറ്റു യൂറോപ്യൻ ശക്തികൾക്കൊന്നും ഇത്രമാത്രം ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാമൂഹികവും സാംസ്കാരികവും ആയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ, അതിപ്പോൾ നമ്മുടെ രാജ്യത്തെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ നീക്കം ചെയ്യുവാനും, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒന്ന് അടുപ്പിക്കാനും കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാനും ഒക്കെ പല മഹാന്മാരും ശ്രമിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പല ചിത്രശക്തികളെ നശിപ്പിക്കുകയും രാജ്യത്ത് നിലനിന്ന പല അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തതിനൊക്കെ തുടക്കമിടുന്നത് ബംഗാളിൽ നിന്നുമാണ്. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിടുന്നത് ബംഗാളിലാണ്. അപ്പോൾ നമ്മൾ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, സാഹിത്യകാരന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ടാഗോർ തുടങ്ങിയ എത്ര എത്ര സാഹിത്യകാരന്മാർ അല്ലേ, എല്ലാത്തിൻ്റെയും തുടക്കം ബംഗാളാണ്. നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ, ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നാണ് ബംഗാളിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന നാടാണ് ബംഗാൾ. അവിടെ നവോത്ഥാനത്തിന് തുടക്കമിടുന്നത് രാജാറാം മോഹൻ റോയ്. നിങ്ങൾക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് മുകളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്, സാമൂഹിക മത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആദ്യം പറയേണ്ട പേരാണ് ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായ രാജാറാം മോഹൻ റോയ്. നമ്മൾ കേട്ടിട്ടുണ്ട്, 1828 അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. സതി നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആദ്യമായി രാജാറാം മോഹൻ റോയുടെ പേര് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് യത്നിച്ച, നിയമം മൂലം സതി നിർത്തലാക്കിയ അത് വേറെയാണ്, അപ്പോൾ സതി നിർത്തലാക്കാൻ വേണ്ടി യത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു രാജാറാം മോഹൻ റോയ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജം എന്ന് പറഞ്ഞു. 1828 ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. 1829 നിയമം മൂലം ഇന്ത്യയിൽ നിന്നും സതി നിർത്തലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ രാജാറാം മോഹൻ റോയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ആധുനികത അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ പിതാവെന്നോ അല്ലെങ്കിൽ പ്രവാചകനെന്നോ അല്ലെങ്കിൽ ആദ്യ ആധുനിക മനുഷ്യനെന്നോ അല്ലെങ്കിൽ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നോ ഒക്കെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു പേരാണ് രാജാറാം മോഹൻ റോയ്. അത് PSC പരീക്ഷകളിൽ ഇടം പിടിക്കാൻ പറ്റിയ ഒരു ടോപ്പിക് കൂടിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം വളരെ രണ്ട് ഭാഷകളിൽ വളരെ നല്ല രണ്ട് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഒന്നിൻ്റെ പേര് സമ്പത്ത് കൗമുദി എന്നും മറ്റൊന്നിൻ്റെ പേര് മിറാത്തുൽ അക്ബർ. സമ്പത്ത് കൗമുദി എന്ന് പറഞ്ഞ പത്രം ബംഗാളി ഭാഷ അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിലായിരുന്നുവെങ്കിൽ മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയിലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു എന്താണ് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനിയിലെ ഉദ്യോഗമൊക്കെ രാജിവെച്ച് അദ്ദേഹം എന്താണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നു,
ബ്രഹ്മസഭയായിരുന്നു പിന്നെ ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം വേറെ പല വിഭാഗങ്ങളായി പിരിഞ്ഞു പോയി. അപ്പോൾ അത് വേറെ കാര്യം. എന്തായാലും നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളിലെ വിശ്വമഹാകവി എന്ന് വിശേഷിപ്പിക്കുന്ന രവീന്ദ്രനാഥ ടാഗോർ അല്ലേ നമ്മുടെ ദേശീയഗാനത്തിൻ്റെ ശില്പി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, രാജാറാം മോഹൻ റോയ് എന്ന മനുഷ്യൻ ആധുനിക ഇന്ത്യയുടെ തുടക്കക്കാരനെന്നാണ്, അല്ലെങ്കിൽ ഇനാഗുറേറ്റർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നാണ് പറഞ്ഞത്. ആധുനിക ഇന്ത്യയുടെ ഉദ്ഘാടകനാണ്, ആധുനിക ഇന്ത്യ തുറന്നിട്ട ആളാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നു. അപ്പോൾ സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ഒന്നാമതായി നാം എടുത്തു കാണേണ്ട പേരാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസമാജവും അർഹിച്ച ആ പരിഗണന ലഭിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജാറാം മോഹൻ റോയുടെ പേര് പറയുമ്പോൾ തൊട്ടടുത്തതായി ഒരു സാമൂഹിക പരിഷ്കരണം, നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെ പരിഷ്കരിച്ച ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ആര്യ സമാജം. ആര്യ സമാജം 1875 ആര്യ സമാജം പിറവികൊള്ളുന്നത്. 1875 ആര്യ സമാജം ആരംഭിച്ചു. ആര്യ സമാജം ആരംഭിച്ച വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതി. ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് യത്നിച്ച ഒരു വ്യക്തിയായിരുന്നു അതെ ആര്യ സമാജത്തിൻ്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി. 1875 ആര്യ സമാജം സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു. അതുപോലെ തന്നെ പരോപകാരിണി സഭ, വേദങ്ങളിലേക്ക് മടങ്ങുക. അപ്പോൾ ആര്യ സമാജം സ്ഥാപിച്ചു 1875. അതുപോലെ തന്നെ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു, പരോപകാരിണി സഭ ആരംഭിച്ചു, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തു തുടങ്ങിയ പ്രസക്തമായ കാര്യങ്ങൾ ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ദയാനന്ദ സരസ്വതി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേഖല ഇന്ത്യക്കാർക്ക് എന്നാദ്യമായി ആഹ്വാനം ചെയ്ത പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യ ഫോർ ഇന്ത്യൻസ് അല്ലേ, ഇന്ത്യക്കാർക്ക് എന്നാദ്യമായി പറഞ്ഞ വ്യക്തിയാണ്. ഹിന്ദു മതത്തിലുണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ, ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു മതമാണ് ഹിന്ദുമതം. അപ്പോൾ ഹിന്ദു മതത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായിട്ട് മുന്നോട്ട് വന്ന ഒരു സന്യാസിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഉത്തരേന്ത്യയുടെ ഹിന്ദു ലൂഥർ തുടങ്ങിയ വിളിപ്പേരുകളും മാർട്ടിൻ ലൂഥറുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഉത്തരേന്ത്യയുടെ ഹിന്ദു ലൂഥർ എന്ന വിളിപ്പേരും അദ്ദേഹത്തിന് ഉണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ, ആധുനിക ഇന്ത്യയിലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പേരാണ് ലാലാ ലജ്പത് റോയ്. ലാലാ ലജ്പത് റോയ് എന്ന നേതാവ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീവ്ര വിഭാഗത്തിലെ ഒരു നേതാവായിരുന്നു ലാലാ ലജ്പത് റോയ്. ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റോയ്, ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയവരാണ് തീവ്ര വിഭാഗത്തിൻ്റെ നേതാക്കൾ, അടുത്ത കൂട്ടുകാരുമാണ്. അപ്പോൾ ഈ ലാലാ ലജ്പത് റോയ് എന്ന് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ വളരെ വളരെ അടുത്ത ഒരു ശിഷ്യനായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ശിഷ്യഗണങ്ങളുള്ള ഒരു സന്യാസിയാണ് നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ നമ്മൾ രണ്ട് സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജം, സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച ആര്യ സമാജം. അതുപോലെ തന്നെ പ്രസക്തമായ മറ്റൊരു സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദൻ്റെ പ്രിയപ്പെട്ട ഗുരു, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശ്രീരാമകൃഷ്ണ പരമഹംസർ, സ്വാമി വിവേകാനന്ദനും ബംഗാൾ ആണ് അദ്ദേഹത്തിൻ്റെ സ്വദേശി, കൊൽക്കത്ത. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്ന, അദ്ദേഹത്തിന് ആത്മീയമായ വെളിച്ചം സമ്മാനിച്ച, ജ്ഞാനോദയം പകർന്നു നൽകിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ആരംഭിച്ച പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ചു. അതിലൂടെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പല പ്രസക്തമായ കാര്യങ്ങളും ജനങ്ങളിലേക്ക് പകർന്നു നൽകി. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ
സ്വാമി വിവേകാനന്ദന്റെ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പേര് തുടങ്ങിയ ഈ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായ അല്ലെങ്കിൽ താല്പര്യം തോന്നിയ പല വിദേശികളും സ്വദേശികളും ഉണ്ടായിരുന്നു. അപ്പോൾ വിദേശി ഗണത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പേരാണ് സിസ്റ്റർ നിവേദിത. തിയോസ് നമ്മുടെ സിസ്റ്റർ നിവേദിത എന്ന പേര് അത്തരത്തിൽ പ്രശസ്തമാണ്. സിസ്റ്റർ നിവേദിതയ്ക്ക് ആ പേര് നൽകിയത് തന്നെ സ്വാമി വിവേകാനന്ദനാണ്. മാർഗരറ്റ് നോബിൾ എന്നാണ് അവരുടെ പേര്. സ്വാമി വിവേകാനന്ദന്റെ പ്രിയ ശിഷ്യയായ സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് നോബിൾ എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള പല പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഹിന്ദു മതത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടിയിരുന്നു. നോക്കൂ, അടുത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റി ഇവിടെ ആരംഭിക്കുന്നത് ആനി ബെസൻ്റാണ്. അത് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഇംഗ്ലണ്ടിലാണെങ്കിലും ഇവിടെ ആരംഭിക്കുന്നത് ആനി ബെസൻ്റാണ്. യഥാർത്ഥത്തിൽ അത് തുടങ്ങിയത് മാഡം ബ്ലാവഡ് സ്കീം, കേണൽ ഓൽക്കോട്ട് എന്ന് പറയുന്ന രണ്ട് നേതാക്കളാണ്. ഇവിടെ ആരംഭിക്കുന്നത് ആനി ബെസൻ്റാണ്. ആനി ബെസൻ്റ് വിദേശ വനിതയാണെങ്കിലും ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ അത്തരത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ സാമൂഹിക മത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മതങ്ങളെ പരിഷ്കരിക്കാൻ ഹിന്ദു, ക്രിസ്ത്യാനി, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകാൻ, ആ മതത്തിലെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പല സഭകളും സമാജങ്ങളും സംഘടനകളും ഒക്കെ പ്രവർത്തിച്ചിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സ്ക്രീനിൽ നിന്ന് ശ്രദ്ധിക്കാം. സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. ആദ്യമായി നമ്മൾ പറഞ്ഞ ബ്രഹ്മസമാജം 1828 ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസക്തമായ ഈ പ്രസ്ഥാനം, രാജാറാം മോഹൻ റോയിയുടെ ശ്രമഫലമായി സതി എന്ന് പറയുന്ന ദുരാചാരം, ഭർത്താവ് മരണപ്പെടുമ്പോൾ ഭാര്യ കൂടി ചിതയിൽ ചാടി ആത്മാഹൂതി ചെയ്യണം എന്ന ഒരു ദുരാചാരം, ആ ദുരാചാരം അമർച്ച ചെയ്യാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ അത് നിയമം മൂലം അദ്ദേഹത്തിന് നിരോധിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നിർത്തലാക്കാൻ വേണ്ടി കഴിയില്ല. നിയമം മൂലം അത് നിരോധിച്ച വ്യക്തിയാണ് ഇംഗ്ലീഷ് പ്രഭു വില്യം ബെൻഡിക് പ്രഭു. അപ്പോൾ വില്യം ബെൻഡിക് പ്രഭു ആണ് 1829 സതി നിയമം മൂലം നിർത്തലാക്കിയത്. രാജാറാം മോഹൻ റോയുടെ ശ്രമമാണ് അതിനേറ്റവും പ്രചോദനമായത്, അല്ലെങ്കിൽ അതിന് ഒരു വളരെയധികം ശക്തിയായിട്ട് വർത്തിച്ചത്. ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി 1875 അവിടെ വരേണ്ടത്. ആര്യ സമാജം 1875. അതുപോലെ തന്നെ രാമകൃഷ്ണ മിഷൻ, രാമകൃഷ്ണ മിഷൻ ആരംഭിക്കുന്നത് 1897. രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യൻ, പ്രിയ ശിഷ്യൻ സ്വാമി വിവേകാനന്ദനാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ അനാചാരങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച വളരെ വളരെ പ്രശസ്തനായ ഒരു ധീര ദേശാഭിമാനിയാണ് അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സർ സയ്യദ് അഹമ്മദ് ഖാൻ. ഇന്ത്യ പാക് വിഭജനം ഉണ്ടായ സമയത്ത് വളരെയധികം സങ്കടത്തോടുകൂടി അതിനെക്കുറിച്ച് പരിതപിച്ചൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. 1875 അലിഗഡ് പ്രസ്ഥാനവും ആരംഭിക്കുന്നത്. അലിഗഡ് പ്രസ്ഥാനവും അതുപോലെ തന്നെ ആര്യ സമാജവും 1875 പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥനാ സമാജം 1867 പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കുന്നത്. സ്ഥാപിച്ച വ്യക്തിയുടെ പേരാണ് ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്, ഇന്ത്യയിൽ സ്ഥാപിച്ചത് ആനി ബെസൻ്റാണ്. തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ പിറവി കൊള്ളുന്ന 1875. അതുപോലെ തന്നെ ഹിതകാരിണി സമാജം 1906 വീരേശലിംഗം പന്തലു എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തിയാണ് ഹിതകാരിണി സമാജം സ്ഥാപിക്കുന്നത്. അതിലൊരുപാട് പ്രഗത്ഭരായ നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ സത്യശോധക് സമാജ് 1873 ജ്യോതിബാ ഫുലെ സ്ഥാപിച്ച സത്യശോധക് സമാജ്. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാടുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ സ്വാഭിമാന പ്രസ്ഥാനം
സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് സ്വാഭിമാന പ്രസ്ഥാനം 1925. ഇ വി രാമസ്വാമി നായ്ക്കർ, ജനങ്ങളെ സ്നേഹത്തോടെ പെരിയോർ എന്ന് വിളിക്കുന്ന ഇ വി രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. നമ്മുടെ കേരളത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം, കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരുടെ തലവൻ ശ്രീ നാരായണ ഗുരു സ്ഥാപിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 ശ്രീനാരായണ ഗുരു SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ഇപ്പോൾ SNDP ആയി മാറിയ, അത് സ്ഥാപിച്ചത്. അതിൻ്റെ പഴയ പേര് ബാവൂട്ടി യോഗമെന്നായിരുന്നു. അപ്പം അത്തരത്തിൽ നിരവധി ഒട്ടനവധി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെമ്പാടും നിലനിന്നിരുന്നു. അത്തരം പ്രസ്ഥാനങ്ങൾ നമ്മളൊന്ന് കണ്ടെത്തുകയും ഇത്തരത്തിൽ പട്ടികപ്പെടുത്തുകയും നമ്മൾ പഠിക്കുകയും വേണം. നമ്മൾ എഴുതി പഠിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, ഒട്ടനവധി മറ്റുള്ള സ്വാതന്ത്ര്യത്തോട് അടുത്തു നിന്ന പല തരത്തിലുള്ള സംഘടനകളും ദേശീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ അത്തരം പ്രസ്ഥാനങ്ങൾ വളരെയധികം പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ, ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിൽ അരങ്ങേറിയ ഒരു വിപ്ലവമാണ് 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1857 വിപ്ലവം. അപ്പം അതിൽ ധാരാളം നാട്ടുരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഭാഗത്തു നിന്ന പല നാട്ടുരാജ്യങ്ങളും അതിനകത്ത് പങ്കാളികളാണ്. അപ്പോൾ അതിലൊരു ചോദ്യമായിട്ട് വരത്തക്ക രീതിയിൽ 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ നാട്ടുരാജ്യങ്ങൾ പങ്കെടുത്തത് ഏത് സ്റ്റേറ്റിൽ നിന്നാണ്, ഏത് സംസ്ഥാനത്തു നിന്നാണ്? ഉത്തരേന്ത്യയിൽ നിന്നാണ്. മീററ്റ് തുടങ്ങിയ പല സ്റ്റേറ്റുകളും പല പ്രദേശങ്ങളും നമ്മുടെ ഉത്തർപ്രദേശിൽ നിന്നാണ് പങ്കുകൊണ്ടത്. മാത്രമല്ല, തൊട്ടടുത്ത് ഉള്ള പല വിഭാഗങ്ങളിൽ നിന്നും ഉള്ള പ്രാതിനിധ്യം അതിനകത്ത് ഉണ്ടായിരുന്നു. 1857 വിപ്ലവത്തെ നമ്മൾ ബഹുമാനത്തോടെ, അന്നത്തെ ആൾക്കാരുടെ ആ ഒരു ശ്രമം നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ, VD സവർക്കറിനെ പോലുള്ള ആൾക്കാർ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നതിനെ വിശേഷിപ്പിക്കുമ്പോൾ, ബ്രിട്ടീഷുകാർ അതിനെ ശിപ്പായി ലഹള എന്ന് പറഞ്ഞ് പട്ടാളത്തിൻ്റെ ഇടയിലുണ്ടായ പട്ടാള ക്യാമ്പിന് നിന്നും സൃഷ്ടിച്ചെടുത്ത ഒരു നിസ്സാര വിപ്ലവമായി കരുതിക്കൊണ്ട് അതിനെ അവഗണിച്ചു. അതുകൊണ്ടാണ് അവരതിനെ ശിപ്പായി ലഹള എന്ന് വിളിക്കാൻ കാരണം. പട്ടാളത്തിൽ താഴ്ന്ന റാങ്ക് വഹിക്കുന്ന ആൾക്കാരെയാണ് ശിപ്പായികളെന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ശിപ്പായി ലഹള വളരെയധികം പ്രസക്തമായ ഒരു എയ്ഡാണ് PSC പരീക്ഷയ്ക്ക്. പങ്കാളിത്തം, പങ്കാളിത്തത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1857 അതിനെ നയിച്ചിരുന്നത് മുഗൾ ചക്രവർത്തി വിഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ കണ്ണി, അവസാനത്തെ മുഗൾ രാജാവായ ബഹദൂർ ഷാ രണ്ടാമൻ ആണ്. ഡൽഹിയിലെ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാൺപൂർ, ഝാൻസി തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നൊക്കെ പലതരത്തിലുള്ള നേതാക്കളും ചക്രവർത്തിമാരൊക്കെ, അല്ലെങ്കിൽ രാജാക്കന്മാർ, നാട്ടുരാജാക്കന്മാരൊക്കെ പങ്കാളികളാണ്. ബഹദൂർ ഷാ സെക്കൻഡിനെ പോലെ, അതുപോലെ ബീഗം ഹസ്രത് മഹൽ, ഝാൻസി റാണി, നാനാ സാഹിബ്, അതുപോലെ തന്നെ താന്തിയ തോപ്പി തുടങ്ങിയ ഒരുപാട് നേതാക്കന്മാരും രാജാക്കന്മാരും, നാട്ടുരാജാക്കന്മാരും ഒക്കെ അതിനകത്ത് പങ്കാളികളാണ്. ആ സമയത്ത് 1857 വിപ്ലവം, ഒരു കാര്യം കൂടെ പറയാം, അതൊരു പരാജയമായിരുന്നു. കാരണം വളരെ കെട്ടുറപ്പില്ലാതെയാണ് ഇത് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ 1857 വിപ്ലവം ഒരു പരാജയമായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് ഒരു ഊർജം പകർന്നു നൽകിയ, നമ്മുടെ സമര ചരിത്രത്തിൽ ഒരു തുടക്കമിടുന്ന ഒന്നാണ് 1857 വിപ്ലവം. അതിൽ ഏറ്റവും ഉദാഹരണം ഝാൻസി റാണി. ഝാൻസിയിലെ റാണിയാണ് ഝാൻസി റാണി. അപ്പോൾ ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ്, മണികർണിക. അപ്പോൾ സ്വന്തം രാജ്യം ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തുകയാണ്. അനന്തരാവകാശികളില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തം രാജ്യം ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൽ പല പ്രദേശങ്ങളും പല നാട്ടുരാജ്യങ്ങളും, ഇത്തരത്തിൽ നാട്ടുരാജ്യങ്ങൾ അവകാശികളില്ലാത്തതിൻ്റെ പേരിൽ കൈവശപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് രാജാക്കന്മാർ അതിൽ പങ്കാളികളാകുന്നത്. അതിൽ പ്രസക്തമായിട്ടുള്ള ഒരു ഏടാണ് മണികർണിക എന്ന യഥാർത്ഥ നാമമുള്ള ഝാൻസി റാണി. കുതിരപ്പുറത്ത് സ്വന്തം കുഞ്ഞിനെയും കൊണ്ട് യുദ്ധം ചെയ്ത ധീരവനിത. അതുപോലെ തന്നെ അത്തരത്തിൽ
ശ്രദ്ധിക്കപ്പെടേണ്ട പല പേരുകളും അതിനകത്ത് ഉണ്ട്. താന്തിയത്തോപ്പി, ഗറില്ല യുദ്ധമുറ, ഗറില്ല യുദ്ധമുറ പ്രയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ വകവരുത്താൻ ശ്രമം നടത്തിയ വ്യക്തിയാണ് താന്തിയത്തോപ്പി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്, രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അപ്പോൾ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് സ്ഥലങ്ങൾ, അതുപോലെ തന്നെ അതിൽ പ്രശസ്തരായ വ്യക്തികൾ, അതിലെ ഓരോ പ്രത്യേക ഘട്ടത്തിലും വന്ന മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കുറിച്ചെടുക്കുകയും ഭംഗിയായി 1857 വിപ്ലവം ഒന്ന് പഠിക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും. സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് 1857 വിപ്ലവങ്ങളെക്കുറിച്ചും ഉള്ള വിവരശേഖരണം നടത്തേണ്ടത്. അതുപോലെ നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ്, ഒരു വിഷയമാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ. നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് 1885 സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാകുന്നത് 1885 ഡിസംബർ 28 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരിക എന്നുള്ള ലക്ഷ്യത്തോടെ അല്ല, കാരണം അത് സ്ഥാപിക്കുന്നത് ഒരു ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് എ ഒ ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹം രൂപം കൊടുത്തു. അതിൻ്റെ ആദ്യത്തെ സമ്മേളനം, ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് ബോംബെയിൽ വച്ചിട്ടാണ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജ്, ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണത് നടക്കുന്നത്, അതിൻ്റെ ആദ്യത്തെ സമ്മേളനം, പ്രഥമ സമ്മേളനം നടക്കുന്നത് 1885 ഡിസംബർ 28. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ സമ്മേളനം നടന്നിവിടെ, രണ്ടാമത്തെ സമ്മേളനം, ഒട്ടനവധി സമ്മേളനങ്ങളായി, അതിൻ്റെ അധ്യക്ഷന്മാർ, ഓരോന്നിലും പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ, പങ്കാളിത്തം തുടങ്ങിയ പ്രധാനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ സമ്മേളനം 1885 നടക്കുമ്പോൾ അതിൻ്റെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ 72 പേരാണ് പങ്കെടുത്ത പ്രതിനിധികൾ, 72 പേര്. സ്ഥലം ഞാൻ പറഞ്ഞു, ബോംബെ. അപ്പോൾ മറ്റു കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്രീനൊന്ന് ശ്രദ്ധിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എ ഒ ഹ്യൂം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ സ്ഥാപിച്ചത് അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന ബ്രിട്ടീഷുകാരനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വളരെ പ്രസക്തമായ ഒരു പേരാണ് ദാദാഭായ് നൗറോജി, കാരണം ഈ പേര് തന്നെ നിർദ്ദേശിക്കുന്നു, അതിന് INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് തന്നെ നിർദ്ദേശിക്കുന്നത് ദാദാഭായ് നൗറോജിയാണ്. 1885 ഡിസംബർ 28 സ്ഥാപിതമായി എന്ന് ഞാൻ പറഞ്ഞു. അത് നടന്ന സ്ഥലം, പ്രഥമ സമ്മേളനം നടന്ന സ്ഥലം, ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്, അത് സ്ഥിതി ചെയ്യുന്നത് ബോംബെയിലാണ്. ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ നടന്ന പ്രഥമ സമ്മേളനത്തിൽ 72 അംഗങ്ങളാണ് പങ്കെടുത്തത്. ആദ്യത്തെ പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റാണ് WC ബാനർജി, ഉമേഷ് ചന്ദ്ര ബാനർജി എന്ന് പറയുന്നത്. നമ്മൾ മലയാളികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർക്കേണ്ട ഒരു പേരാണ് GP പിള്ള, ഒന്നാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു മലയാളി GP പിള്ളയാണ്. അപ്പോൾ ഇതാണ് ഒന്നാം സമ്മേളനവുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് തൊട്ടടുത്ത എല്ലാ വർഷങ്ങളിലും കൃത്യമായിട്ട് സമ്മേളനങ്ങൾ നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഓരോ സമ്മേളനവും വളരെ പ്രസക്തമായിട്ടുള്ള ഏടുകളാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടാം സമ്മേളനം നടന്ന വർഷം തൊട്ടടുത്ത വർഷമാണ് 1886. രണ്ടാമത്തെ സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷനായിരുന്നത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ പേര് നമ്മൾ ഓർക്കേണ്ടത്. രണ്ടാമത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കൊൽക്കത്തയിൽ വെച്ച് നടന്ന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ നടന്ന പ്രസക്തമായ ഒരു സ്ഥലം കൂടിയാണ് കൊൽക്കത്ത. അപ്പോൾ കൊൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നൽകിയതും പേര് നിർദ്ദേശിച്ചതും ആരാണ്? അതെ, ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി,
ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നും നമുക്ക് അദ്ദേഹത്തിനെ വിളിക്കാം. അപ്പം അത്തരത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള രണ്ട് സമ്മേളനങ്ങൾ. അതുപോലെ 1887 മൂന്നാം സമ്മേളനം നടത്തുന്നു. മൂന്നാം സമ്മേളനം നടന്നത് മദ്രാസിയിൽ വെച്ചാണ്, മദ്രാസിൽ വെച്ചാണ്, ഇന്നത്തെ ചെന്നൈ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ പ്രസക്തമായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തുടർന്നുള്ള സമ്മേളനങ്ങൾ പല പ്രശസ്തരായ വ്യക്തികളും അതിൻ്റെ പ്രസിഡൻ്റ് പദവിയിലേക്ക്, അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗാന്ധിജി അധ്യക്ഷ പദവിയിലെത്തിയിട്ടുണ്ട് 1924. അതുപോലെ തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി വന്നിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു, ഇങ്ങനെ തുടർന്ന് പ്രഗത്ഭരായ ഇന്ത്യയിൽ നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള പല വ്യക്തികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പരിശോധിക്കാം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യമായി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. അപ്പോൾ ചോദിക്കാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യക്കാരിയായ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? അപ്പോൾ ആനി ബസന്റ് ഇന്ത്യക്കാരിയല്ല, ഇന്ത്യക്കാരിയായ ഇന്ത്യയിൽ ജനിച്ച വനിതാ പ്രസിഡന്റ്, ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ചോദിച്ചാൽ സരോജിനി നായിഡു, ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിക്കുന്ന സരോജിനി നായിഡു. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്ന ആദ്യത്തെ വനിതയും കൂടിയാണ് സരോജിനി നായിഡു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസക്തമായ പല സമ്മേളനങ്ങളും നടക്കുന്നത് കൊൽക്കത്തയിലാണെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട പല സമ്മേളനങ്ങളും നടന്നിരുന്നത് കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അത് എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ സമ്മേളനം അവിടെയായിരുന്നു, ദാദാഭായ് നവറോജി ആയിരുന്നു അധ്യക്ഷൻ 1886. വന്ദേ മാതരം, നമ്മുടെ ദേശീയ ഗീതം എന്നറിയപ്പെടുന്ന വന്ദേ മാതരം, വന്ദേ മാതരം ആദ്യമായി ചൊല്ലിയത് 1896 കൊൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്. വന്ദേ മാതരം, നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം 1896 ആദ്യമായി ചൊല്ലിയത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അത് നടന്നത് കൊൽക്കത്തയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ഗാനം എല്ലാവർക്കും അറിയാം, ശങ്കരാഭരണ രാഗത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ചിട്ടപ്പെടുത്തിയ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ചൊല്ലിയതും കൊൽക്കത്തയിൽ വെച്ചാണ്. 1911 ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ വേദിയിൽ ചൊല്ലുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വളർച്ചയും തളർച്ചയും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൂടെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നത്. ബ്രിട്ടീഷുകാരെ നമുക്ക് വിരട്ടാൻ വേണ്ടി സാധിച്ചത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ഈ മണ്ണിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത്. ഗാന്ധിജി ഉൾപ്പെടെയുള്ള പല പ്രഗത്ഭരായ വ്യക്തികളും ഇതിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞു. ആ സമ്മേളനം നടക്കുന്നത് സൂററ്റിൽ വെച്ചാണ്. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ട് വിഭാഗങ്ങളായി മാറി. അപ്പോൾ രണ്ട് വിഭാഗീയത സൃഷ്ടിച്ച ഈ സമ്മേളനം നടക്കുന്നത് സൂററ്റിൽ വെച്ചിട്ടാണ്. അതിനുശേഷം 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ട് വിഭാഗങ്ങളും, രണ്ടായി പിരിഞ്ഞ രണ്ട് വിഭാഗങ്ങളും ഒത്തുചേർന്നു. അപ്പോൾ ഏതൊക്കെയാണ് ആ രണ്ട് വിഭാഗങ്ങൾ? തീവ്രവാദികളും മിതവാദികളും, തീവ്രവിഭാഗവും മിതവിഭാഗവും എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു 1924 ബെൽഗാം സമ്മേളനം. ഗ്രാമപ്രദേശത്ത് വെച്ച് നടന്ന ഒരു സമ്മേളനം കൂടിയായിരുന്നു ബെൽഗാം സമ്മേളനം. ബെൽഗാം സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ഗാന്ധിജിയാണെന്ന് പറഞ്ഞു. അപ്പോൾ 1924 ബെൽഗാം സമ്മേളനം നടക്കുന്നത്, അധ്യക്ഷൻ മഹാത്മാഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമ്മേളനമായിരുന്നു 1924 ലാഹോർ കോൺഗ്രസ് സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം, ഇന്ത്യ പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതായിട്ട് നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ജവഹർലാൽ നെഹ്റു, മോത്തിലാൽ നെഹ്റു തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കന്മാർ, ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമായിരുന്നു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമൊക്കെ നടന്ന ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് തന്നെ നമ്മളൊരു ദിനം കണ്ടെത്തി, അതാണ് ജനുവരി 26. ജനുവരി 26 പിന്നീട് 1950 ജനുവരി 26 നമ്മളത് റിപ്പബ്ലിക് ദിനമായിട്ട്
ആചരിച്ച് പോയിരുന്നു. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായിട്ട് നമ്മൾ ആദ്യം അതെ അംഗീകരിച്ച ദിനമാണ് ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയതും ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ലാഹോർ ഇപ്പോൾ പാകിസ്ഥാനിലാണ്. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സ്ക്രീനിൽ കണ്ട പല ഭാഗങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും നമുക്ക് ഇത്തരത്തിൽ വായിക്കാനും അത് ചിട്ടപ്പെടുത്തി പഠിക്കുവാനും സാധിക്കും. അപ്പോൾ ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട ചില നാഴികക്കല്ലുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ പ്രധാനം 1857 വിപ്ലവം. ഇന്ത്യയിലെ ഒരു സംഘടിത സമരമായിരുന്നു 1857 വിപ്ലവം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ശിപ്പായി ലഹള എന്ന് വിളിച്ചെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിക്കുന്നത് ഒഡീഷയിലെ പൈക്ക കലാപമാണ്. പൈക്ക കലാപം നടന്ന വർഷം 1817. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ നാഴികക്കല്ലുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതാണ് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അത് പ്രകാരം ഏറ്റവും അവസാനമായിട്ട് പൈക്ക കലാപത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1817 ഒഡീഷയിലാണ് പൈക്ക കലാപം നടന്നത്. പൈക്ക കലാപം ബക്ഷി ജഗബന്ധു എന്ന് പറയുന്ന നേതാവാണ് അതിൻ്റെ നായകൻ. അതുപോലെ തന്നെ ശിപ്പായി ലഹള. ശിപ്പായി ലഹള എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് നമ്മൾ വിളിച്ചിരുന്നു, പഠിച്ചിരുന്നു. പക്ഷേ ഇവിടെ പ്രഖ്യാപിച്ചത് കൊണ്ട് അതെ പൈക്ക കലാപമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അത്തരത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. പല നേതാക്കന്മാർ, ഒരുപാട് നേതാക്കന്മാർ WC ബാനർജിയെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ദാദാഭായ് നവറോജിയെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ബാലഗംഗാധര തിലകൻ, അതോടൊപ്പം തന്നെ ലാലാ ലജ്പത് റോയ്, ഇത്തരത്തിലുള്ള അനേകം നേതാക്കന്മാർ നമുക്ക് പറയാനായി സാധിക്കും. എന്നാൽ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെ? ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് സുരേന്ദ്രനാഥ ബാനർജി. സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം. അതുപോലെ അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേരാണ് രാഷ്ട്രഗുരു. നമ്മുടെ മഹാത്മജിയെ നമ്മൾ രാഷ്ട്രപിതാവ്, ഫാദർ ഓഫ് അവർ നേഷൻ എന്ന് വിളിക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയതയുടെ പിതാവെന്ന് സുരേന്ദ്രനാഥ് ബാനർജിയെ വിളിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിനെ രാഷ്ട്രഗുരു എന്നും വിളിക്കുന്നു. ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ്, ഇന്ത്യയിലെ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് വിളിക്കുന്നത് മാഡം ഭിക്കാജി കാമ. ഒട്ടനവധി സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ട് എന്ന സ്ഥലത്ത് ഉയർത്തിയത് ഈ വനിതയായിരുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ ഉയർത്തിയ ധീരവനിത മാഡം ഭിക്കാജി കാമയാണ്. PSC പരീക്ഷയിലെ ഒരു ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ കൊണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കാര്യമാണ് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നമ്മൾ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. 1905 ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്തെ വൈസ്രോയി കഴ്സൺ പ്രഭു. അതുപോലെ തന്നെ ബംഗാൾ വിഭജനം 1911 റദ്ദാക്കുകയുണ്ടായി. അപ്പോൾ റദ്ദാക്കുന്ന സമയത്തെ വൈസ്രോയി ഹർഡിൻസ് പ്രഭു. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 പ്രഭു കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ വർഷം 1911 പ്രഭു ഹർഡിൻസ് പ്രഭു.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വന്ദേ മാതരം ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത, ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനവും കൊൽക്കത്ത തന്നെയാണ്, 1911. അപ്പോൾ ഇത്രയും സമയം നമ്മൾ സ്ക്രീനിൽ കണ്ട കാര്യങ്ങൾ ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട പല വിഭാഗങ്ങളിലെ അല്ലെങ്കിൽ പല തലങ്ങളിലെ കാര്യങ്ങളാണ്. ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരിക്കലും തന്നെ മാറ്റിവെക്കാനാവാത്ത ഒരു വ്യക്തിയാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ കാലഘട്ടം തന്നെ നമുക്ക് ഗാന്ധിയൻ യുഗം എന്ന് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കും. 1915 മുതൽ 1947 വരെയുള്ള ഒരു നിശ്ചിത കാലഘട്ടം. ഇന്ത്യൻ ദേശീയതയുടെ പിതാവെന്നും അല്ലെങ്കിൽ മാതാവെന്നും പല പ്രഗത്ഭരായ വ്യക്തികളെയും നമ്മൾ നമുക്ക് വിളിപ്പേര് നാം നൽകുമ്പോൾ എല്ലാത്തിനും അർഹതയുള്ള, എന്നാൽ സഹിഷ്ണുതയോടുകൂടി മാത്രം നമ്മുടെ ഇന്ത്യ നോക്കിക്കണ്ട സമാധാനത്തിൻ്റെ ആൾരൂപമായിരുന്നു നമ്മുടെ ഗാന്ധിജി. രാഷ്ട്രപിതാവ് എന്ന വിളിപ്പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് അദ്ദേഹത്തിന് നൽകിയത്. നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ ഫാദർ ഫോർ നേഷൻ എന്നറിയ രാഷ്ട്രപിതാവെന്ന് വിളിച്ചത്. അദ്ദേഹത്തെ രവീന്ദ്രനാഥ ടാഗോർ ബഹുമാനത്തോടെ മഹാത്മാ എന്ന് വിളിച്ചു, മഹാനായ ആത്മാവ് എന്ന് വിളിച്ചു. അങ്ങനെ നമ്മൾ ഏവരും, ഇന്ത്യക്കാരെല്ലാവരും അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിക്കുന്നു. രവീന്ദ്രനാഥ ടാഗോറാണ് ആ പേര് സംഭാവന ചെയ്തത്. രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുമ്പോൾ ഗാന്ധിജി വന്നതിന് ശേഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു അടുക്കും ചിട്ടയും വന്നത്. അതുപോലെ തന്നെ ഒരു ജനകീയമായിട്ടുള്ള ഒരു രൂപവും വന്നത് ഗാന്ധിജിയുടെ വരവിന് ശേഷമാണ്. വരവെന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ ഒരു പ്രത്യേക കാലഘട്ടം, അതിന് മുമ്പുള്ളൊരു കാലഘട്ടം, കോൺഗ്രസ്സിൽ വരുന്നതിനൊക്കെ മുമ്പുള്ളൊരു കാലഘട്ടം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു അതുവരെ അദ്ദേഹം. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 1917 ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സമരം അരങ്ങേറുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം, ബീഹാറിലെ നീലം തോട്ടത്തിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം 1917. അതോടൊപ്പം തന്നെ അതിനുശേഷം അഹമ്മദാബാദ് മിൽ സമരം, ഖേഡയ് എന്ന സ്ഥലത്തെ, ഖേഡ എന്നത് ഗുജറാത്തിലാണ്, അഹമ്മദാബാദും ഗുജറാത്തിൽ തന്നെയാണ്. അപ്പോൾ ഖേഡ എന്ന സ്ഥലത്തും അതുപോലെ തന്നെ അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെ വേണ്ടി നടന്ന ആ സ്ഥലത്തുമൊക്കെയുള്ള സമരങ്ങളിൽ 1918 ഗാന്ധിജി ഇടപെടുകയുണ്ടായി. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ 3 സമരങ്ങളാണ്. 1917 ഒന്നാമത്തെ സമരം, അത് നടന്നത് ചമ്പാരനിലായിരുന്നു, ബീഹാർ. പിന്നീട് ഖേഡയിലെ സമരം, അഹമ്മദാബാദ് മിൽ തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ നേരുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരം. അതിലൂടെ ഗാന്ധിജിയെ കൂടുതൽ കൂടുതൽ ജനകീയനാക്കി മാറി. ദേശീയ തലങ്ങളിൽ നടന്ന സമരങ്ങളല്ലായിരുന്നു ചമ്പാരൻ സമരവും മിൽ തൊഴിലാളികൾക്ക് വേണ്ടി നടന്ന സമരവും ഖേദയിലെ സമരവും. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു ഘട്ടം നമുക്കിങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് വേണ്ടി നാം സ്ക്രീനിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ, നാം പറഞ്ഞ ചമ്പാരിലെ നീലം കർഷകരുടെ സമരം, ബീഹാറാണ് ചമ്പാരൻ, 1917. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ഒന്നാമത്തെ സമരം ചോദിച്ചു കഴിഞ്ഞാൽ ചമ്പാരൻ സത്യാഗ്രഹമെന്ന് ചുരുക്കി പറയാം. നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹം ആണ് ഗാന്ധിജിയുടെ ഒന്നാമത്തെ സമരം. പക്ഷേ ദേശീയ തലത്തിൽ ഗാന്ധിജി നടത്തിയ ഒന്നാമത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹമല്ല, പ്രാദേശികമായിട്ടുള്ള സമരമാണ്. അതുപോലെ തന്നെ അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗുജറാത്തിലാണ്, 1918 നമ്മൾ പറഞ്ഞതാണ്. ഖേദയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ, പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട സമരം, അതുപോലെ തന്നെ ഖേദയിലെ കർഷക സമരം ഒക്കെ ഗാന്ധിജിയുടെ സമരചരിത്രത്തിൽ വളരെ എന്താണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഏടുകളാണ്. ഗുജറാത്തിൽ തന്നെയാണ് അഹമ്മദാബാദും ഖേദയും, രണ്ടും നടക്കുന്നതും 1918 ആണ്. ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും
പ്രധാനമായിട്ടും നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും വിഭിന്നമായി എല്ലാ വിഭാഗങ്ങളെയും ഗാന്ധിജി ചേർത്ത് നിർത്തി. സമ്പന്നനെയും ദരിദ്രനെയും ഹിന്ദുവിനെയും മുസൽമാനെയും ചേർത്ത് നിർത്താൻ ഗാന്ധിജിക്ക് സാധിച്ചു. ഗാന്ധിജി വന്ന ശേഷമാണ് ഹിന്ദു മുസ്ലിം ഐക്യം അക്ഷരാർത്ഥത്തിൽ നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും ഗാന്ധിജിയുടെ സമരങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, റൗലറ്റ് നിയമം എന്ന നിയമം ബ്രിട്ടീഷുകാർ പാസാക്കിയ 1919 ഒരു കരിനിയമമാണ്. ഈ റൗലറ്റ് നിയമം എന്ന് പറയുന്ന നിയമം പ്രകാരം ഏതൊരു വ്യക്തിയെയും, ഇന്ത്യക്കാരനെയും പാവപ്പെട്ട ഇന്ത്യക്കാരനെ വിചാരണ കൂടാതെ തടങ്കലിൽ പാർപ്പിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അത്തരം ഒരു കരിനിയമത്തിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നു റൗലറ്റിനെതിരെയുള്ള പ്രക്ഷോഭം കോൺഗ്രസ് ഏറ്റെടുത്തു. അതിനുശേഷം റൗലറ്റുമായി ബന്ധപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ദാരുണമായ ഒരു സംഭവം ഇന്ത്യയിൽ അരങ്ങേറിയുണ്ടായി. അതാണ് നിങ്ങൾ കേട്ടിട്ടുള്ള ജാലിയൻ വാലാബാഗ് സംഭവം. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സർ ജാലിയൻ വാലാബാഗിലെ ആ മൈതാനത്ത് റൗലറ്റിനെതിരെ സമരം, ഒരു സമാധാനപരമായ ഒരു സമരം, ഒരു സമ്മേളനം നടക്കുന്നത്. ഇപ്പൊ ജാലിയൻ വാലാബാഗിലെ, അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിലെ, ആ മൈതാനത്ത് സമാധാനപരമായി അണിനിരന്നിരുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം ആ മൈതാനത്തേക്ക് ഇരച്ചു കയറുകയും ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ അവിടെ വെടിവെയ്പ് നടത്തുകയും ചെയ്തു. 379 ആളുകൾ 10 മിനിറ്റ് നേരം നീണ്ടുനിന്ന ആ വെടിവെയ്പ്പിൽ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. അനേകായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ വളരെ ദാരുണമായ ഈ സംഭവം ബ്രിട്ടീഷുകാർ പോലും പരിതപിച്ച ഒരു സംഭവമാണ്. ഗാന്ധിജി ഉൾപ്പെടെയുള്ള പല മഹാന്മാരായിട്ടുള്ള നേതാക്കളും അവരുടെ ബ്രിട്ടീഷുകാർ നൽകിയ അവരുടെ ബഹുമതികളെല്ലാം തിരിച്ചു നൽകി. കൈസറി ഹിന്ദ് പോലെയുള്ള പല ബഹുമതിയും ഗാന്ധിജിയും തിരിച്ച് നൽകുകയുണ്ടായി. അപ്പോൾ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജാലിയൻ വാലാബാഗിനെതിരെ ഗാന്ധിയെപ്പോലെ പല ആൾക്കാരും പ്രതിഷേധം അറിയിച്ചു. വർഷം ഓർമ്മിക്കുക, 1919 ഏപ്രിൽ 13 മരിച്ച ആളുകളുടെ എണ്ണം 379. പഞ്ചാബിലെ അമൃത്സർ എന്ന സ്ഥലത്താണ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഗാന്ധിജിയുടെ വരവാണ് ഹിന്ദു മുസ്ലിം ഐക്യം സ്ഥാപിച്ചത്, പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത്. 1919 അലി സഹോദരന്മാരുടെ പങ്കാളിത്തത്തോടു കൂടി, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ കൂടി സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഐക്യത്തോടു കൂടിയാണ് അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം മുസ്ലിങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയത് അലി സഹോദരന്മാരാണ്, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. 1919 ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവും ഗാന്ധിജിയുടെ പങ്ക് ഒട്ടും ചെറുതല്ല. കാരണം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി പല സ്ഥലങ്ങളും, കേരളം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും, ഇന്ത്യയിലെ പ്രദേശങ്ങളും ഗാന്ധിജി സന്ദർശിക്കുകയും ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ ഗാന്ധിജിക്കൊക്കെ കഴിയും. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. 1920 നിസ്സഹകരണ പ്രസ്ഥാനം അരങ്ങേറുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദേശ വസ്തു ബഹിഷ്കരണവും സ്വദേശി വസ്തുക്കളുടെ പ്രോത്സാഹനവും നടക്കുന്നത്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഗാന്ധിജി തുടങ്ങിയ ദേശീയ തലത്തിലുള്ള ആദ്യത്തെ സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഇന്ത്യയുടെ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹം 1917 അതല്ല, ഇന്ത്യ ദേശീയ തലത്തിൽ രാജ്യവ്യാപകമായി ഗാന്ധിജി തുടങ്ങിയ പ്രസക്തമായ ഒരു സമരമായിരുന്നു അതെ. അപ്പോൾ അത്തരത്തിൽ 1920 ഈ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോഓപ്പറേഷൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏടാണ് ഗാന്ധിജിയെ സമരത്തോളം. 1922 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. കാരണം 1922 ഒരു വേറെ ഒരു ദാരുണമായ സംഭവം ഇന്ത്യയിൽ അരങ്ങേറി. ഉത്തർപ്രദേശിൽ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം വഴി ഗാന്ധിജി നൽകിയ ആവേശം ചില ആൾക്കാർ അതിനെ
പ്രത്യേക ഒരു രീതിയിൽ കാണുകയും പോലീസ് സ്റ്റേഷൻ തീയിടുകയും ചെയ്തു. അങ്ങനെ 22 പോലീസുകാർ, പോലീസ് ഉദ്യോഗസ്ഥർ, 21 പോലീസുകാരും ഒരു സബ് ഇൻസ്പെക്ടർ അടങ്ങുന്ന ആ സംഘം തന്നെ തീയിൽപ്പെട്ട് മരിക്കുകയുണ്ടായി. ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ കത്തിച്ചു. അപ്പോൾ അതിൽ ഗാന്ധിജിക്ക് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. കാരണം അതാണ്, സത്യവും അഹിംസയുമാണ് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ. അഹിംസയിലൂന്നിയുള്ള ഒരു സമരമുറയാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട മാർഗം. വാളല്ലൻ സമരായുധമെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് നമ്മുടെ ഗാന്ധി. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? 1922 നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. അപ്പം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം ചൗരി ചൗര സംഭവമാണ്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷൻ കത്തിച്ചതാണ് ചൗരി ചൗര സംഭവം എന്ന് നമ്മൾ വിളിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അനേകം പ്രസ്ഥാനങ്ങൾ ഗാന്ധിജിയുടെ ഒരു കൈയോടുകൂടി, മുൻകൈയെടുത്തോടുകൂടി ആരംഭിക്കുകയുണ്ടായി. 1924 ഗാന്ധിജി ബൽഗാം സമ്മേളനത്തിൽ വച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. ഒരു പ്രാവശ്യം മാത്രമേ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നുള്ളൂ. അതിനുശേഷം ഗാന്ധിജി 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്, ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ, ദണ്ഡിയാത്രയിലൂടെ. അനേകം മൈൽ സഞ്ചരിച്ചുകൊണ്ട്, 300 മൈൽ സഞ്ചരിച്ചുകൊണ്ട് ഗാന്ധിജി നടത്തിയ ഒരു സമരമാണ് ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡി മാർച്ച്. അത് സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യാൻ ഗാന്ധിജി തിരഞ്ഞെടുത്ത ഒരു മാർഗം ഉപ്പ് നിയമം ലംഘിക്കുകയായിരുന്നു. ഉപ്പിനെ ഏർപ്പെടുത്തിയ അമിതമായ നികുതി ചെയ്യുക, അതെ, നികുതിക്കെതിരെ പ്രതിഷേധിക്കുക എന്നതായിരുന്നു ഗാന്ധിജി ഉപ്പ് തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ ഗാന്ധിജിയുടെ ഇത്തരത്തിലുള്ള പല മികച്ച സംഭാവനകളുമുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി നമുക്ക് സ്ക്രീൻ ഒന്ന് ശ്രദ്ധിക്കാം. 1930 ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചതാണ് ഉപ്പ് സത്യഗ്രഹം. അതിനെ ദണ്ഡി മാർച്ച് എന്ന് വിളിക്കുന്നു. ദണ്ഡി മാർച്ച് സംഘടിപ്പിച്ചത് 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറത്താണ്, ഗുജറാത്താണ് സ്ഥലം, സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെയാണ് ഉപ്പ് സത്യാഗ്രഹ ദണ്ഡി മാർച്ച് നടത്തിയത്. 78 അനുയായികളാണ് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നത്. 78 അനുയായികൾ പങ്കെടുത്ത ഈ സത്യാഗ്രഹം ഗാന്ധിജി നയിച്ചു. ഗാന്ധിജിയുടെ സമരചരിത്രത്തിലെ വളരെ പ്രശസ്തമായ ഒരു ഏടാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനവും ദണ്ഡി മാർച്ച് ഉപ്പ് സത്യാഗ്രഹം. അതോടൊപ്പം തന്നെ ഗാന്ധിജി ഇത്തരത്തിലുള്ള ഓരോ സമരങ്ങളിലൂടെ ജനകീയനായ ഒരു നേതാവായി മാറുകയായിരുന്നു. ഇന്ത്യയിലുടനീളം ഗാന്ധിജി സഞ്ചരിച്ചിട്ടുണ്ട്. കേരളത്തിലും ഗാന്ധിജി സന്ദർശിച്ചിട്ടുണ്ട്. 1-2 പ്രാവശ്യമല്ല, 5 പ്രാവശ്യം ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുണ്ട്. 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത്. അപ്പം അത്തരത്തിൽ ഗാന്ധിജി 5 പ്രാവശ്യം കേരളത്തിൽ വന്ന കാര്യം പറഞ്ഞതുപോലെ ഗാന്ധിജി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു. സാധാരണ ജനങ്ങളുമായിട്ട് ഇടപഴകി ലളിതമായ ജീവിതം നയിച്ചിരുന്നു ഗാന്ധിജി. 1930, 1931, 1932 ഇങ്ങനെ 3 വർഷങ്ങളിലായിട്ട് 3 വട്ടമേശ സമ്മേളനങ്ങൾ ഇംഗ്ലണ്ടിൽ വെച്ച് നടന്നു. 1930, 1931, 1932 3 വട്ടമേശ സമ്മേളനങ്ങൾ. 1st സമ്മേളനം 30, 31 2st സമ്മേളനം, 32 3rd സമ്മേളനം. അങ്ങനെ 3 വട്ടമേശ സമ്മേളനങ്ങൾ ഇന്ത്യയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നടത്തിയത്. അപ്പോൾ 2rd സമ്മേളനങ്ങൾ സമ്മേളനത്തിൽ മാത്രം ഗാന്ധിജി പങ്കെടുത്തു. 1931 2rd സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കുകൊണ്ടു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി നയിച്ച അവസാനത്തെ വളരെ ശക്തമായിട്ടുള്ള ഒരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. എല്ലാ പ്രക്ഷോഭങ്ങളും, ബ്രിട്ടീഷുകാർ ഒരുപാട് കമ്മീഷനുകളും പല നിയമങ്ങളും, കരിനിയമങ്ങളും, റോൾട്ട് പോലെ നിയമങ്ങളും മറ്റുമൊക്കെ അടിച്ചേൽപ്പിച്ചപ്പോൾ അതിനെതിരെയൊക്കെ ശക്തമായ സമരങ്ങൾ ഗാന്ധിജി
അവിടെ രൂപം കൊടുക്കുകയുണ്ടായി. അതിൽ ഏറ്റവും ശക്തമായ അവസാനത്തെ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം 1942. ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജിയുടെ ഇന്ത്യയിൽ നടത്തിയ അവസാനത്തെ ശക്തമായ സമരമാണ്. ഈ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലാണ് ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ എന്ന് ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് പറഞ്ഞു. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഗാന്ധി ഉൾപ്പെടെയുള്ള വളരെ പ്രഗത്ഭരായ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം ക്വിറ്റ് ഇന്ത്യ സമരം നയിച്ചത് അരുണ ആസഫ് അലിയാണ്. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ക്വിറ്റ് ഇന്ത്യ സമരം നയിച്ചത് അരുണ ആസഫ് അലിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരു എയ്ഡും വളരെ പ്രശസ്തമായ ഒരു എയ്ഡും നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായും ഗാന്ധിജിയുമായും അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടും ഒട്ടനവധി കാര്യങ്ങൾ, ഇന്ത്യ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇന്ത്യയുടെ മറ്റു സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള ചരിത്രം, രാഷ്ട്രീയ ചരിത്രം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭാഗങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ പരീക്ഷകളിലും പ്രസക്തമായ ഒരു അധ്യായമാണ്. ഇന്ത്യൻ സിവിൽ സർവീസിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഭാഗമാണ് ആധുനിക ഇന്ത്യ എന്ന് പറയുന്നത്. ആധുനിക ഇന്ത്യയിലെ ഒരു പ്രത്യേക ഭാഗം മുതൽ ഡൽഹി സുൽത്താനേറ്റ് മുതൽ ഇങ്ങോട്ടുള്ള ഭാഗം, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഒക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഏടുകളാണ്. അതിൽ 1857 വിപ്ലവവും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ ഗാന്ധിയൻ യുഗവും ഒക്കെ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഭാഗമാണ്. അപ്പം അത് ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് ഒന്ന് പരിശോധിച്ചാലോ, ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഒന്നാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിക്കുന്ന അല്ലേ വനിതാ നേതാവ് ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ വനിതയെന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ അധ്യക്ഷ എന്നോ വിളിക്കാവുന്ന സരോജിനി നായിഡു ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണറാകുന്ന ആദ്യത്തെ വനിത കൂടിയാണ് സരോജിനി നായിഡു. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ആർമി INA ബാങ്കോക്കിൽ സ്ഥാപിക്കുന്നത് 1943. നേതാജി സുഭാഷ് ചന്ദ്രബോസ്, റാഷ് ബിഹാരി ബോസ് തുടങ്ങിയ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് പല സ്ഥലങ്ങളിലുണ്ട്. എന്നാലും 1942, 1943 എന്നീ വർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് സുഭാഷ് ചന്ദ്രബോസ്. അതുപോലെ തന്നെ സർവോദയ പ്രസ്ഥാനം ആരംഭിച്ചത് ജയപ്രകാശ് നാരായണൻ. അതുപോലെ തന്നെ ഇന്ത്യയിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടത്, ആദ്യമായിട്ട് അങ്ങനൊരു ആവശ്യം ഉന്നയിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. ഇന്ത്യയിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഒരു രാജ്യം വേണമെന്ന്, പ്രത്യേക രാജ്യം വേണമെന്ന് ആദ്യമായി ആവശ്യം ഉന്നയിച്ചത് മുഹമ്മദ് ഇക്ബാൽ. അദ്ദേഹമാണ് സാരേ ജഹാം സേ അച്ഛ എന്ന ദേശീയ തുളുമ്പുന്ന ഗാനം രചിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് പല സമരങ്ങളും നാം നടത്തിയതുപോലെ തന്നെയാണ് ബ്രിട്ടീഷുകാർ പലതരത്തിലുള്ള നീക്കങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യവുമായും അല്ലാതെയും ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയിട്ടുണ്ടായി. അതിനകത്ത് പല കമ്മീഷനുകളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുകയുണ്ടായി. ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ എന്നിവയാണ് അതിൽ പ്രശസ്തമായിട്ടുള്ളത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നത് 1946. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്ന വർഷം 1946. ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ പെത്രിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ വരെയുണ്ട്. അപ്പോൾ പെത്രിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ. അതുപോലെ തന്നെ വേറൊരു ഭാഗം, ഇന്ത്യ പാക് വിഭജനം. 1947 August 15 ഇന്ത്യ സ്വതന്ത്രയായി. അപ്പോൾ സ്വതന്ത്രയാകുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ എന്ന ആശയവുമായി ബന്ധപ്പെട്ട് റഹ്മത്ത് അലി തുടങ്ങിയ മുഹമ്മദ് അലി ജിന്ന തുടങ്ങിയ ആൾക്കാർ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിക്കാൻ നമ്മൾ നിർബന്ധിതരാകുകയും ബ്രിട്ടൻ
ബ്രിട്ടൻ ബ്രിട്ടീഷ് ലോയറായ അഡ്വക്കേറ്റായ സർ സിറിൽ റാഡ്ക്ലിഫാണ് മാപ്പിലൂടെ ഇന്ത്യ പാക് വിഭജനം നിർവഹിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. അതിനെ നമുക്ക് ജൂൺ 3 പ്ലാൻ അല്ലെങ്കിൽ ജൂൺ 3 പദ്ധതി എന്നും വിളിക്കാം. ജൂൺ 3 പദ്ധതി അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കിയ വർഷം 1947 തന്നെയാണ്. ജൂൺ 3 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വൈസ്രോയിയായിട്ട് സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് വൈസ്രോയിയായിരുന്നത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. സ്വാതന്ത്ര്യം നേടിയ ശേഷം ഗവർണർ ജനറലായിട്ട് മാറുകയുണ്ടായി. അപ്പോൾ പിന്നീട് ആ പദവി മാറ്റി. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് നമുക്ക് ആ മാപ്പ് ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു ഭാഗമാണ് നമ്മുടെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭാഗം. അതിനകത്ത് രണ്ട് ഭാഗവും നമുക്ക് പച്ച നിറം കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമുക്ക് ഇടത് ഭാഗത്ത് ഏറ്റവും കൂടുതലായി കാണുന്നത് വടക്ക് കിഴക്കൻ ഭാഗമാണ്, സോറി വടക്ക് പടിഞ്ഞാറൻ ഭാഗമാണ്. അപ്പോൾ ആ ഭാഗമാണ് വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. വലത് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് കാണുന്നത് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും വിളിച്ചു. ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് ബംഗ്ലാദേശായി മാറി. ഈ ഭാഗമാണ് പാകിസ്ഥാൻ. അപ്പോൾ നമ്മുടെ പഞ്ചാബിൻ്റെ ഒരു ഭാഗവും ബംഗാളിൻ്റെ ഒരു ഭാഗവും ചേർന്നാണ് പ്രധാനമായിട്ടും അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ എന്ന അവർ ഉണ്ടാക്കിയ വാക്കിന് വിശുദ്ധ രാജ്യമെന്ന് അർത്ഥമുള്ളതായിട്ട് കരുതുന്നു. പി പഞ്ചാബ്, അതുതന്നെ എ അഫ്ഗാനിസ്ഥാൻ, കെ കാശ്മീർ, എസ് സിന്ധ്, ടാൻ അവസാനത്തെ ടി എ എൻ ടാൻ ബലൂചിസ്ഥാൻ. ഇങ്ങനെ പാകിസ്ഥാൻ എന്ന വാക്ക് രൂപീകരിച്ചു. റഹ്മത്ത് അലി എന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് പാകിസ്ഥാൻ എന്ന വാക്ക് രൂപീകരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു രാജ്യം വിഭജിച്ച് പോയത് ഞാൻ നേരത്തെ പറഞ്ഞ സർ സയ്യദ് അഹമ്മദ് ഖാനും മഹാത്മാഗാന്ധിജിക്കും ഒക്കെ താങ്ങാൻ പറ്റുന്ന ഒരു സംഭവമല്ലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെയധികം ഏടുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി അല്ലെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഭാഗവുമായി അല്ലാതെയും ബന്ധപ്പെട്ടും അല്ലാതെയൊക്കെ വരുന്ന ധാരാളം ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷയിൽ വളരെ വളരെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട്, ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആരംഭിച്ച പത്രങ്ങൾ, പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ തുടങ്ങിയ കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഗാന്ധിജി നടത്തിയ ഹിസ്റ്റോറിക്കായിട്ടുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള യാത്ര, ദണ്ഡിയാത്ര, 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ നടന്ന ദണ്ഡിയാത്ര. അതുപോലെ തന്നെ ദണ്ഡിയാത്ര നടന്നത് 24 ദിവസമാണ്. 24 ദിവസത്തോളം നീണ്ടുനിന്ന വളരെ അഹോരാത്രമുള്ള ഒരു പ്രയാണമാണ് ദണ്ഡിയാ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞത്. 240 മൈൽ ആണ് ഗാന്ധിജി യാത്ര ചെയ്തത്. 388 കിലോമീറ്റർ 240 മൈൽ താണ്ടിയാണ് ഗാന്ധിജി ഈ സത്യാഗ്രഹം നടന്നത്. ഇങ്ങനെ ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര എന്ന് പറയുന്ന ആ ഒരു സംഭവം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട, സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആ മാർച്ച് ഇന്ത്യയുടെ പല ഭാഗത്തും പല പേരുകളിൽ പല നേതാക്കന്മാർ ഗാന്ധിജിയെ പിന്തുണച്ചുകൊണ്ട് സത്യാഗ്രഹം നടന്നു. അത്തരത്തിൽ കേരളത്തിൽ നടക്കുകയുണ്ടായി. കേരളത്തിൽ അങ്ങനെ ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത് കെ കേളപ്പൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രഗത്ഭരായ പല വ്യക്തികളെയും ഗാന്ധി എന്ന് പേര് കൊടുത്ത് നമ്മൾ വിളിക്കാറുണ്ട്. മയ്യഴി ഗാന്ധി, കുമാരൻ മാസ്റ്റർ, അതുപോലെ കേരള ഗാന്ധി കേളപ്പൻ, ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്രപ്രസാദ്, ഇങ്ങനെ ഇത്തരത്തിൽ പല വ്യക്തികളെയും നമ്മൾ വിളിക്കാറുണ്ട്. പല വിദേശ രാജ്യങ്ങളിലും അത്തരത്തിൽ നമ്മൾ ഗാന്ധി എന്ന് നമ്മൾ വിളിപ്പേര് കാരണം. ഉദാഹരണത്തിന് ടാൻസാനിയൻ ഗാന്ധി, ജൂലിയസ് നെരേരെ, ഇത്തരത്തിലുള്ള വ്യക്തികൾ നമ്മൾ വിളിക്കാറുണ്ട്. ആഫ്രിക്കൻ ഗാന്ധി ഇത്തരത്തിൽ. എന്തായാലും ഗാന്ധിജിയുടെ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ നമുക്ക് ഒരിക്കലും തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഗാനമാണ് രഘുപതി രാഘവ രാജാറാം. രഘുപതി രാഘവ രാജാറാം, രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഗാനത്തിൻ്റെ പ്രസക്തി ദണ്ഡിയാത്ര നടക്കുന്ന സമയത്ത്, മാർച്ച് 12 തുടങ്ങിയ 1930 തുടങ്ങിയ ദണ്ഡിയാത്ര നടക്കുന്ന സമയത്ത് അവർ ഈ പാട്ട് പാടിയാണ് പോകുന്നത്. രഘുപതി രാഘവ രാജാറാം എഴുതിയത്. വിഷ്ണു
ദിഗംബർ പുലസ്കർ, വിഷ്ണു ദിഗംബർ പുലസ്കറാണ് രഘുപതി രാഘവരാജാറാം എഴുതിയത്. അതുപോലെ തന്നെ വൈഷ്ണവജനത്തോ, ഗാന്ധിജിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട വേറൊരു ഗാനമാണ് വൈഷ്ണവജനത്തോ, അതെഴുതിയത് നരസിംഹമേത്തയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗാനങ്ങൾ കൂടെ, അല്ലെങ്കിൽ അവരുടെ പേരുകളൊക്കെ നമ്മളൊന്ന് ഓർക്കാൻ ശ്രദ്ധിക്കുക. ദണ്ഡിയാത്ര അവസാനിച്ച, അല്ലെങ്കിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദണ്ഡിയാത്ര ഉപസത്യഗ്രഹം അവസാനിച്ചത് ഏപ്രിൽ 6, 1930 ആ ദണ്ഡിയാത്ര അവസാനിച്ചത്. ഗാന്ധിജിക്ക് ശേഷം, അല്ലെങ്കിൽ ഗാന്ധിജി ഉപ്പുസത്യഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരികയാണ്. അതിനുശേഷം ഗാന്ധിജിയുടെ പകരക്കാരനായിട്ട് ഉപ്പുസത്യഗ്രഹം, ദണ്ഡിയാത്രയുടെ ഭാഗമായിട്ടുള്ള ഉപ്പുസത്യഗ്രഹം നയിക്കുന്നത് അബ്ബാസ് ത്യാബ്ജിയാണ് ഗാന്ധിജിക്ക് ശേഷം ഉപ്പുസത്യഗ്രഹം നയിക്കുന്നത്. അതുപോലെ തന്നെ ഉപ്പുസത്യഗ്രഹവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രഗത്ഭരായ വ്യക്തികൾ സമരം നയിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഉപ്പുസത്യഗ്രഹം നയിക്കുന്നത് സി രാജഗോപാലാചാരി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ സി രാജഗോപാലാചാരിയാണ് തമിഴ്നാട്ടിൽ ഉപ്പുസത്യഗ്രഹം നയിക്കുന്നത്. അതുപോലെ തന്നെ വേദാരണ്യം സത്യഗ്രഹം, അതുപോലെ തന്നെ കേരളത്തിലെ പയ്യന്നൂർ കടപ്പുറത്തുനിന്ന ഉപ്പുസത്യഗ്രഹം തുടങ്ങിയവയൊക്കെ ഉപ്പുസത്യഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ മാർച്ചുകളാണ്, അല്ലെങ്കിൽ പ്രഗത്ഭ ആൾക്കാരുടെ ഗാന്ധിജിയുടെ തത്വങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഐക്യദാർഢ്യ പ്രകടനം കൂടി ആയിരുന്നു. ഉപ്പുസത്യഗ്രഹം എന്ന് പറയുന്ന വളരെ ശക്തിമത്തായ ഒരു സമരമാർഗം, പല ആൾക്കാരും വളരെ ശക്തമായിട്ടുള്ള അത് ആണെന്നും അല്ലെന്നും എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നാണ് ഇർവിൻ പ്രഭു ഉപ്പുസത്യഗ്രഹത്തെ വിശേഷിപ്പിച്ചത്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ അത്തരത്തിൽ ഉപ്പുസത്യഗ്രഹം ഇന്ത്യയിലുടനീളം ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ ഉപ്പുസത്യഗ്രഹം ഒരു കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്നാണ് ഇർവിൻ പ്രഭു വേറൊരിക്കൽ വിശേഷിപ്പിച്ചത്. കിൻഡർ ഗാർട്ടൻ സ്റ്റേജ്, അതായത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കമിടുന്നൊരു ഭാഗമാണ്, തുടക്കം, ശരിയായ തുടക്കം എന്നുള്ള രീതിയിലൊക്കെ വിശേഷിപ്പിക്കേണ്ടായി. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഇത്തരത്തിലുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത്തരത്തിൽ വായിച്ചെടുക്കുവാനായി സാധിക്കും. 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നത് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തൻ. അപ്പോൾ അതോടുകൂടി ഗാന്ധിയൻ യുഗം ണ്ട് പൂർണ്ണമാവുകയാണ്. അപ്പോൾ എന്നാലും ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാനായി സാധിക്കും. ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ടും നമുക്ക് അത്തരത്തിൽ പല കാര്യങ്ങളും, നമുക്ക് പ്രഗത്ഭരായ ആൾക്കാർ പറഞ്ഞ പല വാചകങ്ങളും നമുക്ക് ഓർത്തെടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകാനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏറെക്കുറെ ഉറപ്പാകുന്ന ഒരു സമയത്താണ് ക്യാബിനറ്റ് മിഷൻ 1946 ഇന്ത്യയിലേക്ക് വരുന്നത്. ക്യാബിനറ്റ് മിഷൻ്റെ വരവ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉറപ്പായിട്ട് നൽകുക എന്നുള്ള ഉദ്ദേശമാണ് അവർക്കുണ്ടായിരുന്നത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ ശേഷം ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാക്കേണ്ടതിനെ കുറിച്ച്, ആവശ്യതയെക്കുറിച്ചും, അതുപോലെ തന്നെ ഇന്ത്യ, അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ മുന്നിൽ കൃത്യമായിട്ട് മുഹമ്മദ് ജിന്നെ അടങ്ങുന്ന സംഘം ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായി വിഭജിക്കുന്നതിന്, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം ശക്തമായി ആവശ്യപ്പെടുകയും പത്രത്തിലുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത്തരം കാര്യങ്ങളും PSC പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ GK രൂപത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ ശകലങ്ങളായിട്ട് കണ്ടെത്തി പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സ്ക്രീനിൽ നിന്നും നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് റാണി ലക്ഷ്മിഭായിയെ വിശേഷിപ്പിച്ചത് ജനറൽ ഹ്യൂ ഗ്രോക്സ്, 1887 ധീരവനിത, ഝാൻസി എന്ന നാട്ടുരാജ്യത്തിൻ്റെ ധീരവനിതയായ ഝാൻസി റാണിയെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഹ്യൂ ഗ്രോസ്. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ പല ആൾക്കാരും അവരെ വളരെ ബഹുമാനപൂർവ്വം വിശേഷിപ്പിച്ചിട്ടുണ്ട്.
1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മണികർണിക. 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് മണികർണിക. അതുപോലെ തന്നെ 1857 വിപ്ലവത്തിന് ആകെ മൊത്തം നേതൃത്വം നൽകിയ വ്യക്തിയാണ് മുഗൾ ചക്രവർത്തിമാരിലെ അവസാനത്തെ ആളായ ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച വ്യക്തി താന്തിയ തോപ്പി. 1857 വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച വ്യക്തിയാണ് താന്തിയ തോപ്പി. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്നാണ് വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചത് ആരാണ്? ഒരു ചോദ്യം ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വരാം. മാലിസൺ എന്ന വ്യക്തിയാണ്, ബ്രിട്ടീഷുകാരനായ മാലിസണാണ് ഇതിനെ വളരെ അവജ്ഞയോടുകൂടി ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്. 1857 വിപ്ലവത്തെ നാം ഇന്ത്യക്കാർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായി പറയാൻ തുടങ്ങിയത് വി ഡി സവർക്കർ ഇതിനെ വിശേഷിപ്പിച്ചതിന് ശേഷമാണ്. വി ഡി സവർക്കറാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത്, പ്രഖ്യാപിച്ചത്. 1857 വിപ്ലവത്തെ അടിസ്ഥാനമാക്കി പശ്ചാത്തലമാക്കിക്കൊണ്ട് അതുപോലെ തന്നെ മംഗൾ പാണ്ഡേക്ക് സമർപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു മലയാള നോവലുണ്ട്. അതിൻ്റെ പേരാണ് അമൃതം തേടി എന്നാണ് അവൻ. അപ്പോൾ അമൃതം തേടി എന്ന നോവൽ എഴുതിയിട്ടുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ. നമ്മൾ ആദ്യം തുടങ്ങിയെടുത്ത് തന്നെ എത്തുകയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇപ്പോൾ സ്ക്രീനിൽ കണ്ട ചില ചോദ്യങ്ങൾ ഓർക്കുക. അപ്പോൾ ഈ സ്ക്രീനിൽ നമ്മൾ കണ്ടതും നേരത്തെ കണ്ടതുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ചോദ്യരൂപേണ നമുക്ക് നമ്മുടെ PSC പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ത്യയുടെ ആധുനികത, ആധുനിക ഇന്ത്യ എന്ന് പറഞ്ഞ ഭാഗം PSC പരീക്ഷകളിൽ വളരെ പ്രസക്തമാണ്. ഇതിന് ശേഷമുള്ള ഭാഗം ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം എന്ന ഭാഗമുണ്ട്. അപ്പോൾ ഇത് വളരെ വിശാലമായിട്ടുള്ള കടൽ പോലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് അത് ഓരോന്നും ഓരോ പോയിൻ്റായിട്ട്, ലഘുവായിട്ടുള്ള പോയിൻസായിട്ട് കളക്ട് ചെയ്തുകൊണ്ട് ഭംഗിയായി പഠിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ പേർക്കും ആശംസകൾ. നന്ദി.